കേന്ദ്രം വെച്ചു പുറപ്പിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആരും ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല. കേന്ദ്രം രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചപ്പോൾ രാജ്യമൊട്ടാകെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പിടിയിലായി. ചിലർ മാളത്തിൽ ഒളിച്ചു, അവരെ തിരഞ്ഞും എന്നെയെ വല വിരിച്ചിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ എല്ലാ പഴുതും അടച്ച് ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കളത്തിലിറങ്ങിയപ്പോൾ ഫണ്ടിംഗ് അടക്കമുള്ള വിവരങ്ങൾ പ്രതികൾ വിളിച്ചു പറഞ്ഞു. ഇതിൽ പ്രധാന സൂത്രധാരനായിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഓൾ ഇന്ത്യ ചെയർമാനായിരുന്ന ഒ എം എസ് സലാമിനെ എൻഐഎ കസ്റ്റഡിയിലെടുത്തിരുന്നു. സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ സന്ദർശനം നടത്തിയ ഒ എം എസ് സലാം അവിടെ വെച്ച് പല സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചുവെന്നും ചില പരിശീലന ക്യാമ്പുകളിൽ പോയെന്നും എൻഐഎ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തുർക്കിയിലെ വിവാദ ചാരിറ്റി സംഘടനാ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയും വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് സലാമിനെ കുടുക്കിയത്. മാസങ്ങളായി സസ്പെൻഷനിൽ കഴിഞ്ഞിരുന്ന ഒ എം എസ് സലാമിന് സർക്കാർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണെന്നാണ് ആരോപണം ഉയർന്നത്. കേന്ദ്രം പിടിമുറുക്കിയപ്പോൾ പോറ്റി വളർത്തിയവർ തന്നെ ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. നിരോധിത മതസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓൾ ഇന്ത്യ ചെയർമാനായിരുന്ന ഒ എം എസ് സലാമിനെ കെ സി ബി പിരിച്ചുവിട്ടിരിക്കുകയാണ്. സസ്പെൻഷനിലായിരുന്നിടനീളം കാലം ചട്ടങ്ങൾ ലംഘിച്ച് കെ സി ബി സലാമിന് ശമ്പളം നൽകിയതായി കണ്ടെത്തിയിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. 67,600 രൂപയാണ് സലാമിന്റെ ശമ്പളം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സലാമിന് 7.84 ലക്ഷം രൂപ ചട്ടങ്ങൾ മറികടന്ന് നൽകിയെന്നായിരുന്നു കണ്ടെത്തിയത്. നിലവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിച്ച കേസിൽ അറസ്റ്റിലാണ് ഒ എം എസ് സലാം. എന്നാൽ ഒ എം എസ് സലാമിനെ കെ സി ബിയിൽ തിരിച്ചെടുക്കാൻ പല കള്ളക്കളികളും നടന്നിട്ടുണ്ട്. സലാമിന്റെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാനും സർവീസിൽ തിരിച്ചെടുക്കാനും വലിയ സമ്മർദ്ദം നടന്നു. പോലീസ് മേധാവിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാമെന്ന നിലപാട് പോലും കെ സി ബിക്ക് എടുക്കേണ്ടി വന്നു. എന്നാൽ അത്തരമൊരു ക്ലീൻ ചിറ്റ് കേരള പോലീസ് മേധാവി അനിൽ കാൽ നൽകിയതുമില്ല. ഇതോടെ സർവീസിൽ തിരിച്ചു കയറുക അസാധ്യമായി. സസ്പെൻഷനിൽ തന്നെ തുടർന്നു. എന്നാൽ ഇക്കാലയളവിൽ ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് ജോലി ചെയ്യാതെ സലാമിന് നൽകേണ്ടിയും വന്നു. കഴിഞ്ഞ 20 മാസമായി കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ശമ്പളം നൽകി വരികയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.84 ലക്ഷം രൂപ ശമ്പളം ലഭിച്ചതായി ഒ എം എസ് സലാം സമർപ്പിച്ച ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഷനിലായ വ്യക്തിക്ക് 6 മാസക്കാലത്തേക്ക് ഉപജീവന ഭത്ത നൽകണമെന്നും അതിനിടയിൽ സസ്പെൻഷന് കാരണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുമാണ് നിയമം. അന്വേഷണം പൂർത്തിയാക്കി നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർന്ന് സസ്പെൻഷനിൽ നിർത്തി നിശ്ചിത തുക ശമ്പളം കൊടുക്കണമെന്നുമാണ് നിയമം. ആദ്യത്തെ 6 മാസം ഉപജീവന ഭത്ത കൊടുത്തു. അതിനുശേഷം ഇതുവരെയും ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയെന്നാണ് ആരോപണം ഉയർന്നത്. കെ സി ബി മഞ്ചേരി ഡിവിഷണൽ റീജിയണൽ ഓഡിറ്റ് ഓഫീസിൽ സീനിയർ അസിസ്റ്റന്റ് ആയിരുന്നു ഒ എം എസ് സലാം. രാജ്യത്തിനെതിരെ ഭീകര പ്രവർത്തനത്തിൽ പങ്കാളിയായ വ്യക്തിയായിട്ട് പോലും ഇദ്ദേഹത്തിനെതിരെ വൈദ്യുതി ബോർഡോ കേരള സർക്കാരോ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മടിച്ചതിനാലാണ് തുടർന്നും ശമ്പളം നൽകേണ്ടി വന്നത്. ചുരുക്കത്തിൽ ഓഫീസിൽ വരാതെ സർക്കാർ ശമ്പളം വാങ്ങി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ദേശീയ ചെയർമാനായ സലാമിന് സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് സസ്പെൻഷനിലൂടെ സർക്കാർ ചെയ്തതെന്ന ആരോപണമാണ് സജീവമായത്. പിന്നാലെയാണ് കെ സി ബിയുടെ ഈ നടപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.